നമസ്കാരം. ജർമ്മൻ യാത്രാവിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. അഞ്ച് ദിവസം മുമ്പ് തെക്കൻ ജർമ്മനി സിറ്റിയായ മ്യൂണിച്ചിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേ ജർമ്മനിയും വടക്കേ ജർമ്മനിയും താണ്ടി നമ്മളിപ്പോൾ പടിഞ്ഞാറേ ജർമ്മനിയിലെത്തി നിൽക്കുകയാണ്. ഏകദേശം 2000 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് നമ്മൾ ഇന്ന് പടിഞ്ഞാറേ ജർമ്മനിയുടെ വിശേഷങ്ങൾ കാണുവാനാണ് എത്തിയിരിക്കുന്നത്. സോ നമുക്ക് പടിഞ്ഞാറേ ജർമ്മനിയിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു വണ്ടറിംഗ് മൈഗ്രൻസ്. നമ്മളിപ്പോൾ ചെറിയൊരു സ്ഥലം കാണുന്നതിന്റെ ഭാഗമായിട്ട് വന്ന് ജർമ്മനിയിൽ നിന്ന് നെതർലൻഡ്സിന്റെ ബോർഡറിലേക്ക് കയറിയിരിക്കുകയാണ്. സോ ഇതൊരു ബോർഡർ ടൗൺ ആണ് നെതർലൻഡ്സിന്റെ. നമ്മളിവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടി വന്നതാണ്. ജർമ്മനിയിലാണെന്ന് എഴുതി വന്നതാണ്, പക്ഷെ അതിന്റെ എൻട്രൻസ് നെതർലൻഡ്സിൽ നിന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലെസ്ത്രോയിസ് ബോൺസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ലാബ്രിൻത് ഡ്രൈലാൻഡ് പണ്ട്. ഇതിന് രണ്ട് സവിശേഷതയാണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, ഈ പോയിന്റാണ് നെതർലൻഡ്സിലെ ഹയസ്റ്റ് പോയിന്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, മൂന്ന് രാജ്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു പോയിന്റാണിത്. സോ നെതർലൻഡ്സ്, ജർമ്മനി, ബെൽജിയം, ഈ മൂന്ന് രാജ്യങ്ങളുടെയും മീറ്റിംഗ് പോയിന്റ് ആയിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്. സോ നമുക്ക് ആ മീറ്റിംഗ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ മീറ്റിംഗ് പോയിന്റ് കണ്ടു നോക്കാം. സോ നമ്മൾ ഈ നിൽക്കുന്ന പോയിന്റ്, അതായത് നിങ്ങൾ ഈ പാക്കിൽ കാണുന്ന ഈ പോയിന്റാണ് ഹോക്സ്റ്റേ പൺ വൺ നെതർലൻഡ്സ്. അതായത് നെതർലൻഡ്സ് എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. സീ ലെവലിൽ നിന്ന് 322 മീറ്റർ ഉയരമാണ് ഈ പോയിന്റിനുള്ളത്. നെതർലൻഡ്സ് എന്ന് പറയുന്ന രാജ്യം പൊതുവെ താഴ്ന്ന ഒരു രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. സോ ഈ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന പോയിന്റാണ് ഈ കാണുന്ന ഹോക്സ്റ്റേ പൺ വൺ നെതർലൻഡ്സ്. സോ അതിൻ്റെ ഒരു മോണുമെൻ്റ് പോലെ പണിത് വെച്ചിരിക്കുകയാണ്, ലൈക്ക് ഹയസ്റ്റ് പോയിന്റ് ആണെന്നുള്ളത് തെളിയിക്കുന്നത്. നമ്മൾ ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുള്ള പോയിന്റിന്റെ അടുത്തൊക്കെ തന്നെ ഉള്ളൊരു ചെറിയ ക്യൂ ആണിത്. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആണ്. ആ ക്യൂ താണ്ടി എത്തിയാലേ ആ പോയിന്റ് എത്തി ഫോട്ടോ എടുക്കാൻ. സോ നമ്മൾ നിൽക്കുന്നതാണ് മൂന്ന് രാജ്യങ്ങളുടെ മീറ്റിംഗ് പോയിന്റ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും, മൂന്ന് വരകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത് ബെൽജിയം ആണ്, ഈ കാണുന്ന ചെറിയത് നെതർലൻഡ്സ് ആണ്, അതിൻ്റെ പുറകിലേക്കുള്ള സ്ഥലം ജർമ്മനിയാണ്.
സോ ഈ മൂന്ന് രാജ്യങ്ങളുടെ മീറ്റിംഗ് പോയിന്റ് ആണ് ഈ കാണുന്ന പില്ലർ. ഓക്കെ, നമുക്ക് കൂടുതൽ സമയത്തിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. സോ നമുക്ക് സ്റ്റാർട്ട്. സോ ഇതാണ് മൂന്ന് രാജ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഞങ്ങളങ്ങനെ മൂന്ന് രാജ്യങ്ങൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിലെത്തി. നിങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ അടുത്ത വശത്തുള്ള ഇതെന്ന് പറയുന്നത് നെതർലൻഡ്സാണ്. പുറകിൽ കാണുന്ന മനോഹരമായിട്ടുള്ള വ്യൂ ബെൽജിയമാണ്. അതുപോലെ തന്നെ അവിടെ കാണുന്ന വ്യൂ കാട് ജർമ്മനിയാണ്. ആ കാണുന്ന കാട് ജർമ്മനിയാണ്. എങ്ങനെയുണ്ട് മൂന്ന് രാജ്യത്ത് ഒരുമിച്ച് വന്നിട്ട്? വേറൊന്നും പറയാനില്ല, എല്ലാത്തിലും അടിപൊളിയും പൊളിയും മാത്രമേ ഉള്ളൂ. അഭിപ്രായങ്ങൾ പറയൂ. എന്റെ ചാനലിൽ നിങ്ങളൊക്കെ പൂട്ടിക്കുക, അല്ലെങ്കിൽ നമുക്ക് മൗണ്ടൻ ബൈക്കുകളെ ആശ്രയിക്കാം. മൗണ്ടൻ ബൈക്കിൽ നല്ല ബൈക്കുകളാണ്. അപ്പൊ എന്തായാലും മൂന്ന് രാജ്യങ്ങൾ ചേരുന്ന ഒരു പോയിന്റ്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ട ഫോർമാലിറ്റികളെ കുറിച്ച് നമുക്കറിയാം. ഇത് മൂന്ന് രാജ്യങ്ങളിലേക്ക് ഒരു പ്രശ്നമില്ലാതെ ഈസി ആയിട്ട് നടന്നു കയറാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലം. ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കിടയിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇതിന് മലയാളി ലോകം മുഴുവൻ കീഴടക്കാനാ? അങ്ങനെ നമ്മൾ ഒരേ സമയത്ത് മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ച് വീണ്ടും ജർമ്മനിയിലേക്ക് മടങ്ങിയാണ്. അത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമുക്ക് കാര്യമായിട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ വലിയ കാര്യമൊന്നുമില്ലോ എന്ന്. പക്ഷേ മൂന്ന് രാജ്യങ്ങൾ ഒരേ സ്ഥലത്ത് കൂടി ചേരുന്ന ഒരു പോയിന്റിൽ പോയി അത് കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്കായിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകാം, നമ്മുടെ റോഡ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ മൂന്ന് രാജ്യങ്ങൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ് കണ്ടിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ജർമ്മനിയിലേക്ക് പോവാണ്. നമുക്ക് പോയിന്റ് മൂന്ന് ഇതിലാണെങ്കിലും അത് നമുക്ക് എൻട്രൻസ് ഉള്ളത് നെതർലൻഡ്സിന്നാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് നെതർലൻഡ്സിലേക്ക് കയറിയായിരുന്നു. സോ നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും നെതർലൻഡ്സിൽ നിന്ന് ജർമ്മനിയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ബോർഡറിലുള്ളൊരു ചെറിയൊരു ടൗൺ ആണിത്. ഈ ബോർഡർ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കും. ജർമ്മനിയുടെ ആ നെതർലൻഡ്സിൻ്റെ ഒരു വ്യത്യാസം ആ ആർക്കിടെക്ചറിലൊക്കെ ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂറോപ്യൻ യൂണിയന്റെ ഒരു ബോർഡ് ഉണ്ടാവും, ബുണ്ടസ് റിപ്പബ്ലിക്ക ഡോയ്ച്ച്ലാൻഡ്. അതായത് നമ്മളിപ്പോ ജർമ്മനിയിലേക്ക് എൻട്രായി. സോ നെതർലൻഡ്സിൽ നമ്മൾ വീണ്ടും ജർമ്മനിയിലേക്ക് എൻട്രായി. അപ്പൊ നമുക്കിനി അടുത്ത സ്ഥാനം അല്ലെങ്കിൽ അടുത്ത ലക്ഷ്യം നോക്കി നമ്മൾ പോകുന്നതാണ്.
നമ്മളതിന് മോസൽ വാലിയിൽ എത്തിച്ചേർന്നേക്കാണ്. എന്നാണ് മോസൽ വാലി. മോസൽ വാലിയില് മോസൽ റിവർ ഒരു സ്ഥലത്ത് ഒരു ബെൻഡ് നടത്തുന്നുണ്ട്. ബ്രഹ്മ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജില് ഒരു ബെൻഡ് ഉണ്ട്, ലൈക് ഒരു യു ടേൺ അടിക്കുന്നുണ്ട് റിവർ. സോ നമ്മൾ ആ യു ടേൺ അടിക്കുന്ന ആ ഒരു പ്ലേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് കാണാൻ വേണ്ടിട്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു പ്രദേശമാണ് മോസൽ വാലി. മുന്തിരി വള്ളികൾ, മുന്തിരി ഉണ്ടായി കിടക്കുന്നു. ചുമ്മാ ഒരു വീടിന്റെ മതിലിന്റെ മുകളിലാണ് നോക്കണത്, ഇതേപോലെ മുന്തിരി വള്ളി ഉണ്ടാക്കി നിൽക്കുന്നു. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നദിയുടെ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചെറിയ ടൗണിൽ വന്ന് കഴിയുമ്പോൾ കണ്ട കൗതുകകരമായ കാഴ്ചകളാണ്. ആപ്പിള്, മുന്തിരി അങ്ങനത്തെ മരങ്ങളൊക്കെ റോഡ് സൈഡിൽ കൂടെ അതുപോലെ തന്നെ വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലത് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ആപ്പിളുടെ ഒരു മരമാണ്. അതുപോലെ തന്നെ അവിടെ വീടുകളുടെയൊക്കെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ മുന്തിരിയുടെ വള്ളികൾ പടർത്തി വിട്ടേക്കുവാണ്. അതൊക്കെ ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ്. നിങ്ങൾക്ക് ഈ ചുറ്റും നോക്കിയാൽ കാണാം, ഈ മലകളിൽ മുഴുവനും വൈങ്ങാടുകളാണ്, മുന്തിരി ചെടികളുടെ കൃഷിയാണ് ഈ ഏരിയയിലെ ഫേമസ് എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ഒരുപാട് വൈൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിയർ പിയർ ആണ് ഇത്. ഇത് നേരത്തെ അവിടെ കണ്ട ആപ്പിൾ, ഇവിടെ കണ്ട് നിങ്ങൾക്ക് പിയർ കാണാം. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുന്തിരിയുടെ ഇത് കാണാം. ഇവിടെ മെയിൻ കൃഷി മുന്തിരിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ മലനിരകൾ മുഴുവനും മുന്തിരിത്തോട്ടങ്ങളാണ്. മുന്തിരിയിൽ നിന്ന് വൈൻ ഉണ്ടാക്കി അത് വിറ്റ് ഉള്ളൊരു ഏരിയയാണിത് മെയിനായിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലാണ്. ബ്രഹ്മ അതായത് ഈ മോസൽ റിവർ, ഈ മോസൽ നദിയുടെ കരയിലുള്ളൊരു ചെറിയ ടൗണാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോസൽ നദി ഒരു യു ടേൺ എടുത്ത് ഒഴുകുന്ന ഒരു സ്ഥലമാണ് ബ്രഹ്മ. അതായത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, അവിടെ നിന്ന് വരുന്ന നദി യു ടേൺ എടുത്തിട്ട് അങ്ങോട്ട് ഒഴുകുകയാണ് തിരിച്ച്.
അത് ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബ്രഹ്മ. നമുക്ക് ഇതിൻ്റെ ഒരു യൂട്ടേണിൻ്റെ വ്യൂ നമുക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് പോയി നോക്കുവാണ്. കിട്ടുമെന്ന് നമുക്ക് നോക്കാൻ തന്നെ. കാണാൻ സാധിക്കും എല്ലാ വീടിൻ്റെയും മുമ്പിൽ ഇതുപോലെ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുവാണ്. സെൻഡ് ക്യാൻഡിൽസ് അവരുണ്ടാക്കുന്നതും അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ അവർ വിൽക്കാൻ വെച്ചേക്കുവാണ്. അത് ആരും വന്ന് വിൽപ്പനയ്ക്ക് ഇരിക്കുകയൊന്നുമില്ല, പുറത്ത് വച്ചേക്കും. ആവശ്യമുള്ളവർ അത് മേടി എടുക്കും. അവിടെ എഴുതി വച്ചേക്കുന്ന കാശ് അവിടെ ഒന്ന് പെട്ടിയിലിടും. ആരും കള്ളത്തരം കാണിച്ച് കാശ് കൊടുക്കാതെ പോവുകയില്ല. കാണാൻ പറ്റും ഇപ്പൊ ഇത് മുഴുവനും മുന്തിരിത്തോട്ടാണ്. മുന്തിരിച്ചെടികളാണ് ഈ നിൽക്കുന്നത് മുഴുവനും. ഇതുപോലെ ഈ മലനിരകൾ മുഴുവനും മുന്തിരിത്തോട്ടങ്ങളാണ്. സോ നമ്മൾ ഈ ബ്രഹ്മിൻ്റെ ആ കുന്നിൻ്റെ മുകളിൽ ഒരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും ആ ഒരു നദി യൂ ടേൺ എടുത്ത് ഒഴുകുന്നത് കാണാൻ പറ്റും. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബ്രഹ്മ എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജ്, ഒരു പള്ളിയൊക്കെയുള്ള ഒരു ചെറിയൊരു വില്ലേജ്, ആ വില്ലേജിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന മോസൽ നദി, അത് അവിടെ നിന്ന് വന്ന് യു ടേൺ എടുത്ത് തിരിച്ചു പോകുന്നു. ഈ ഒരു ഏരിയയിലെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്പോട്ടാണിത്. ശരിക്കും ലാൻഡ്സ്കേപ്പ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വന്നാൽ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തിട്ട് പോകാൻ സാധിക്കും അവിടെ നിന്ന്. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ മോസൽ വാലി കൂടെ, മോസൽ റിവറിൻ്റെ തീരത്തൂടെയുള്ള റോഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വളവിലും ഓരോ പോയിന്റിലുള്ള വ്യൂ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ചെറിയ വില്ലേജുകളും ഈ നദിയുടെ കരയിലുള്ളത് ഭയങ്കര ഭംഗിയാണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗി. വാവ്, ഈ ഒരു മോസൽ വാലിയുടെയും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള റൈൻ വാലിയുടെയും ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതുപോലത്തെ കാസലുകൾ ഒരുപാട് കാണാൻ സാധിക്കും. ഈ ഒരു വാലി, ഈ ഒരു റോഡിന്റെ ഇതില് സ്ട്രെച്ചിൽ ഒരുപാട് ചെറിയ വില്ലേജുകളും അതേപോലെ ഇതേപോലെ ഒരുപാട് കാസലുകളും കാണാൻ സാധിക്കും. എന്തു ഭംഗിയെന്നൊക്കെ അങ്ങോട്ട്.
അങ്ങനെ നമ്മള് മോസിൽ വാലിയുടെ ഭംഗിയൊക്കെ കണ്ട് നമ്മള് ഗോബ്ലൻസ് എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോബ്ലൻസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് മോസൽ നദിയും റൈൻ നദിയും ഒത്തുചേരുന്ന സ്ഥലം. മോസൽ നദിയും റൈൻ നദിയും ഒത്തുചേരുന്ന ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മള് മനോഹരമായിട്ടുള്ള മോസൽ വാലിയിലൂടെ നല്ലൊരു ഡ്രൈവ് ചെയ്ത് ഗോബ്ലൻസ് എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോബ്ലൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസൽ റിവർ റൈൻ നദിയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഗോബ്ലൻസ് എന്ന് പറയുന്ന സിറ്റി. നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാം, ഇതാണ് മോസൽ റിവർ. മോസൽ റിവർ വലിയൊരു റൈൻ നദിയിലേക്ക് ഇവിടെ വെച്ച് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് വലിയ റൈൻ നദി നിങ്ങൾക്ക് പോകുന്നത് കാണാം. അപ്പൊ ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത തന്നെ ഇതാണ്, ഈ രണ്ട് ജർമ്മനിയിലെ രണ്ട് പ്രധാനപ്പെട്ട നദികൾ ജോയിൻ ചെയ്യുന്ന ഒരു സിറ്റിയാണ് ഗോബ്ലൻസ്. അപ്പൊ ഈ റൈൻ നദിയുടെ കരയിൽ നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും ഒരു ഫോർട്രസ്. ആ ഫോർട്രസിന്റെ പേര് എന്ന് പറയുന്നത് എറൻബ്രൈറ്റ്സ്റ്റൈൻ എന്നാണ്. ഈ ഒരു ഫോർട്രസ് പണ്ടത്തെ ഒരു ജർമ്മൻ ഫോർട്രസ് ആണ്. 1801 ഫ്രഞ്ചുകാർ തകർത്ത ഒരു ഫോർട്രസ് ആണിത്. പിന്നീട് അത് പുതുക്കി പണിയുകയും ഇപ്പോൾ അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ചെയ്തിരിക്കുന്ന ഒരു ഫോർട്രസ്സാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് കാണാം കേബിൾ കാർ സർവീസ് ഉണ്ട്. സോ ഈ ഒരു സൈഡിൽ നിന്ന്, റിവറിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് കേബിൾ കാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോർട്ടിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ റൈൻ നദിയുടെ ഇങ്ങേ കരയ്ക്ക് ഉള്ളൊരു ഫേമസ് മോണുമെൻ്റാണ് ഈ കാണുന്നത്. ഇതൊരു 37 meters ഉയരമുള്ള കുതിരപ്പുറത്തിരിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ പ്രതിമയാണ്. ഇത് രണ്ട് നദികൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പണിത ഒരു മോണുമെൻ്റാണ്. റൈൻ നദിയുടെ തീരത്തെ കൂടെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ഒരു മനോഹരമായ റൈഡ്. ലൈറ്റ് മങ്ങി മങ്ങി വരുവാണ്. എത്രത്തോളം ഈ ദൃശ്യങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ കേട്ടിടത്തോളം വളരെ മനോഹരമായിട്ടുള്ളൊരു റൈഡാണിത്. റൈൻ വാലിയുടെ തീരത്തെ കൂടെയുള്ള റൈൻ നദിയുടെ തീരത്തെ കൂടെയുള്ള റൈൻ വാലിയിലുള്ള ഡ്രൈവ്. സോ വെളിച്ചം പോകുന്നവരെ നമുക്കത് എൻജോയ് ചെയ്യാം. റൈൻ വാലി എന്ന് പറഞ്ഞാൽ ഇതാണ് എടാ, രണ്ട് കുന്നിന്റെ നടുക്കല്ലേ ഈ വാലി, നദി നദി ഒഴുകണത്. ആ വാലിയിൽ നിറച്ചും വില്ലേജുകൾ ഉണ്ട്. ഇതേപോലെ ഈ കാണുന്ന പോലത്തെ ഒരുപാട് വില്ലേജുകൾ ഉണ്ട് ഈ നദിയുടെ ഈ രണ്ട് മലയുടെ ഇടയ്ക്ക് ഒഴുകുന്ന നദിയുടെ കരയെ കൂടെ. അതാണ് അതിന്റെ ഭംഗി. ജർമ്മനിയിലെ ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളിൽ ഒരെണ്ണമാണെന്നാണ് പറയുന്നത്. മഞ്ഞുകാലത്ത് വന്നോടാ ഇവിടെ, മഞ്ഞുകാലത്ത് ഭയങ്കര ഭംഗിയായിരിക്കും. ഓരോ കാലത്തും ഓരോ ഭംഗിയാണ്. സമ്മറിൽ വരുമ്പോഴുള്ള ഭംഗിയല്ല വിന്ററിൽ വരുന്നത്. ഇത് രണ്ടും അല്ല ഓട്ടം സീസണിൽ വരുന്നത്, സ്പ്രിംഗ് സീസണിൽ വരുമ്പോൾ. വലിയ സിറ്റിയാ, അറിയില്ല റൈൻ നദിയുടെ കരയിലുള്ള ഏതോ ഒരു വലിയ ടൗൺ. മാഞ്ചസ്റ്റർ സിറ്റി അതെന്തായില്ല റൈൻ നദിയുടെ കരയിൽ. അതേപോലത്തെ ഒരു സിറ്റി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടാ.
അങ്ങോട്ട് അവിടെ അപ്പുറപ്പുറമായിട്ട് നിറച്ച് സിറ്റികളുണ്ട്. സിറ്റികൾ മാത്രല്ല, ഈ കുന്നിന്റെ മുകളിലൊക്കെ അപ്പപ്പോ കാസിലുകൾ കാണുന്നുണ്ട്. ഒരുപാട് പഴയ കാസിലുകൾ റൂയിൻസ് ഒക്കെ ഉള്ളതാണ് ഈ വാലിയുടെ കുന്നുകളുടെ മുകളിൽ. ഇന്നാണ് ശരിക്കും റോഡ് ട്രിപ്പിന്റെ ശരിയായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയത്. സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കുക, മറ്റേ നമ്മൾ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള ഓട്ടമല്ലായിരുന്നു വണ്ടി ഓടിക്കുക. അപ്പോൾ ഈ റൈൻ നദിയുടെ തീരത്ത് ഞങ്ങൾ ഈ സായാഹ്നം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സമയം ഇരുട്ടായി, ഇനിയിപ്പോൾ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി ജർമ്മൻ റോഡ് ട്രിപ്പ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.